രാമായ ായ രാമചന്ദ്രായ വേദസി നാഥായ സീതായ നമാം ഇന്ന് കർക്കടകം ഒന്ന് മലയാള മാസങ്ങളിൽ അവസാനത്തെ മാസം രാമായണ ശീലുകളാൽ മുഖരിതമാവുന്ന ദിനങ്ങളാണ് ഇനിയുള്ളത് കർക്കടകത്തിൽ പഞ്ഞമാസം കള്ളക്കർക്കടകം എന്നൊക്കെ വിളിക്കാറുണ്ട് ജ്യോതിഷപ്രകാരം സൂര്യൻ രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് കർക്കടക മാസം കനത്ത മഴ ആരോഗ്യ പ്രശ്നങ്ങൾ കാർഷിക മേഖലയിൽ തിരിച്ചടി തുടങ്ങിയവ ഈ മാസത്തിൽ കൂടുമെന്നാണ് പറയപ്പെടുന്നത് ഇതിനാലാണ് കർക്കടകം പഞ്ഞ മാസം എന്നറിയപ്പെടുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്യാനും ആത്മീയ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കാനുമാണ് കർക്കടക മാസത്തെ രാമായണ പാരായണത്തിനായി പൂർവികർ മാറ്റിവെച്ചത് ദക്ഷിണായന കാലം ആരംഭിക്കുന്നത് കർക്കിടകത്തിലാണ് ഉത്തരായണം ദേവന്മാർക്ക് പകലും ദക്ഷിണായനം ദേവന്മാർക്ക് രാത്രിയുമാണ് രാത്രി തുടങ്ങുന്നതിലെ ആദ്യഘട്ടമാണ് കർക്കിടകം ദേവസന്ധ്യ എന്നും വിശേഷിപ്പിക്കാം കർക്കിടക മാസത്തിൽ ശ്രീരാമ പട്ടാഭിഷേക ചിത്രത്തിനു മുമ്പിൽ നിലവിളക്ക് കൊളുത്തി ക്ഷേത്രങ്ങളിലും വീടുകളിലും രാമായണ പാരായണം നടത്തുക പതിവാണ് കൂടാതെ ഏറെ പുണ്യകരമായ ഒരു പ്രവൃത്തിയാണ് നാലമ്പല ദർശനം ദശരഥ പുത്രന്മാരായ ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ഒറ്റ ദിവസം കൊണ്ട് ദർശനം നടത്തുന്നതിനെയാണ് നാലമ്പല ദർശനം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ ദഹന പ്രക്രിയ കുറവുള്ള മാസമാണിത് ആയതിനാൽ മാംസ് ആയതിനാൽ മത്സ്യമാംസാദികളും ദഹനപ്രക്രിയ നടക്കാത്ത ആഹാരങ്ങളും ഈ സമയത്ത് ഒഴിവാക്കുക ആയുർവേദ വിധിപ്രകാരം കർക്കിടക മാസം ഔഷധ സേവ നടത്തുന്നത് ഉത്തമമാണ് എണ്ണ തേച്ചുള്ള കുളി കഞ്ഞി തുടങ്ങിയവ ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ നീക്കാൻ സഹായിക്കുന്നു കർക്കടക മാസത്തിൽ അനുഷ്ഠിക്കുന്ന വിശിഷ്ടമായ കർമ്മമാണ് പിതൃതർപ്പണം കർക്കടക വാവ് ദിവസമാണ് പിതൃതർപ്പണം നടത്തുന്നത് ഓഗസ്റ്റ് എട്ടിനാണ് ഇക്കുറി കർക്കടക വാവ് ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു തലേന്ന് വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് ഈറൻ മരിച്ചു മൺ മൺമറഞ്ഞു പോയ പിതൃക്കളെ മനസ്സ് സങ്കൽപ്പിച്ച് ഭക്തി പുരസ്സരം ബലിയിടും എള്ളും പൂവും ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങളും പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലിതർപ്പണം നടത്തുക കുപ്പയില മാണിക്യം കുപ്പയിലെ മാണിക്യം എന്നൊക്കെ പറയാറില്ലേ നമ്മൾ കാട്ടുചെടികളെന്നും ചെടികളെന്നും പറഞ്ഞ് വെട്ടിക്കളയുന്ന ഇലകളെക്കുറിച്ചാകാം പഴമക്കാർ ഇങ്ങനെ പറഞ്ഞത് പച്ചിലകളുടെ മഹാത്മ്യം ഇനിയും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല ആരോഗ്യവും ആയുസ്സും കൂട്ടാനും ഇലക്കറികൾ സഹായിക്കും പത്തരമാറ്റുള്ള പത്തിലപ്പെരുമയെക്കുറിച്ച് ചിന്തിക്കേണ്ട മാസമാണ് കർക്കടകം ശരീരബലം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഋതുവാണ് കർക്കടകം കർക്കടകത്തിലെ കരുത്ത് പത്തിലായിരുന്നു തൊടിയിടയിൽ തൊടിയിലെ ചെടികൾ പാഴ്ച്ചെടികളെന്നും ഭക്ഷ്യയോഗ്യവും ഔഷധ ഗുണവും ഉള്ളതാണെന്നും പഴമക്കാർ തിരിച്ച് തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള കോടാനുകോടികൾ കോടാനുകോടി രോഗാണുക്കളിൽ നിന്നുള്ള രക്ഷാകവചം അഥവാ പ്രതിരോധ ശേഷി തിരിച്ചു പിടിക്കാൻ അവർക്ക് കഴിഞ്ഞു പത്തിലയിൽ ഉൾപ്പെടുത്തേണ്ട പത്തരമാറ്റുള്ള സസ്യങ്ങൾ ഇവയൊക്കെയാണ് താള് തകര തഴുതാമ ചൊറിയണം മത്തയില കുമ്പളയില പയറില ചീര മുത്തൽ ചേനയില ഇന്നത്തെ കുട്ടികൾ ഇലക്കറികൾ കഴിക്കാറില്ല ആന്റി ഓക്സിഡന്റുകൾ ധാതുൽ ലവണങ്ങൾ വിറ്റാമിനുകൾ പ്രോട്ടീനുകൾ നാരുകൾ എന്നിവയുടെ കലവറയായ ഇലക്കറികൾ ചില്ലറക്കാരല്ല കുടലിന്റെ ചലനശേഷി വർദ്ധിപ്പിക്കുന്നതുവഴി ദഹന പ്രക്രിയ പൂർണ്ണമായും കുറ്റമറ്റതാക്കി ശരീരത്തിൽ അടിഞ്ഞുകൂടിയ വിഷാംശങ്ങൾ പുറംതള്ളാൻ ഇലക്കറികൾ സഹായിക്കുന്നു എന്നാൽ കൂട്ടുകാരെ ഇലകളിൽ കേമനായ മുരിങ്ങയില ഈ മാസത്തിൽ ഉപയോഗിക്കില്ല മുരിങ്ങ വിഷം വലിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നാണ് വലിച്ചെടുക്കുന്ന വിഷം തടിയിൽ സൂക്ഷിച്ചു വെ തടിയിൽ സൂക്ഷിച്ചു വയ്ക്കും മഴക്കാലത്ത് തടിയിലേക്ക് ജലം കൂടുതൽ കയറുന്നതുകൊണ്ട് വിഷാംശം ഇലയിലൂടെ പുറന്തള്ളുന്നു അതുകൊണ്ടാണ് മഴക്കണക്കുന്ന കനക്കുന്ന കർക്കിടകത്തിൽ മുഞ്ഞയില്ല കഴിക്കരുതെന്ന് പറയുന്നത് കൊറോണ എന്ന മഹാമാരിയിൽ നിന്നും നിന്ന് രക്ഷ നേടാൻ പഴമയുടെ ഈ ആചാര അനുഷ്ഠാനങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു നടക്കാം നന്ദി നമസ്കാരം